റിസൾട്ട് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോകുന്ന പല ബാഗുകളും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കോളേജിൽ പോയപ്പോൾ അവിടുത്തെ ആൻറ്റി പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഈ കരിമംഗല്യം ഫേസ് നിറയെ കരിവാളിപ്പ്, അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണ്. അപ്പോൾ അത് മാറാനുള്ള എന്തെങ്കിലും ഒരു റെമഡി പറഞ്ഞു തരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഒരു വിത്തിൻ 2 ഡേയ്സിൻ്റെ ഉള്ളിൽ ഞാൻ ആ റെമഡി ഇട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ചെയ്യാം. ഞാൻ ഓൾറെഡി വണ്ടിയിലൊക്കെ പോയിട്ട് നന്നായിട്ട് ടാൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫേസിൻ്റെ ആ ഒരു നിറം നമുക്ക് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയായി ചെയ്തത്. നമ്മളെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ്, അതിൽ മെയിൻ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടിയിൽ ഇത് ഈ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒറ്റ ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ കേട്ടോ, അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പിന്നെ അതിനെ കൊടുത്തന്നെ എത്ര ഏജ് ആയി കഴിഞ്ഞാലും നമ്മുടെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാനുള്ള ടിപ്സും കാര്യങ്ങളും കൂടെ പറഞ്ഞു തന്നിട്ട് കേട്ടോ. സോ ഒട്ട് വലിച്ചിട്ടാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് പറഞ്ഞ ഒരു സ്ക്രബ് ഉണ്ടാക്കിയെടുക്കലാണ്. അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിന് ഒരു വരദാനമാണ് ഗൈസ്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ചെറുനാരങ്ങ നിറയാട്ടോ. അയ്യോ, ചെറുനാരങ്ങ നീര് നമ്മളെ ഫേസിലിട്ട് ആകെ അസിഡിക് അല്ലേ അത് ഇത്? യെസ്, ആണ്. നമ്മൾ ചെറുനാരങ്ങ നീര് ഡയറക്റ്റ് നമ്മളെ ഫേസിലിടാൻ പാടില്ല. നമ്മളെ ഫേസിൽ ഒരുപാട് ഡാർക്ക്നെസ്സും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങയുടെ കംപ്ലീറ്റ് നീര് 1 ടേബിൾ സ്പൂൺ നിറയുള്ള അരിപ്പൊടിയിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് സ്ക്രബ് ചെയ്യത്തേ ഉള്ളൂ, നമ്മളെ ഫേസിൽ ഒരുപാട് നേരത് വയ്ക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് നോർമൽ ആയിട്ട് നമ്മളെ ഫേസിലുള്ള ആ അണുക്കളും ആ ഒരു അസിഡിക് നേച്ചർ കൊണ്ട് നമുക്കത് മാറിക്കിട്ടും. ഇൻസ്റ്റൻ്റ് ആയിട്ട് ടാനർ റിമൂവ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടാനുള്ള ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് നമ്മുടെ ചെറുനാരങ്ങയുടെ നീര്. പിന്നെ ഈ ഒരു റെമഡി ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നുള്ളവർ, അതേപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ആക്നെ ഉള്ളവർ, അതായത് ഇങ്ങനെ പസ്സൊക്കെ നിറഞ്ഞുള്ള ആക്നെ ഉള്ളവരൊക്കെ ആകുമ്പോൾ ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ മാക്സിമം. ഇപ്പം ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മളെ സ്ക്രബ് ഡയറക്റ്റ് ആ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, നമുക്കറിയാം അരിപ്പൊടിയിലുള്ളത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള നൈസായിട്ടുള്ള പൊടിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ജെന്റിലായിട്ട് നമ്മളെ ഫേസിലേക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിൽ കുരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കളയട്ടോ, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഫേസിൻ്റെ ഇത് ഇവിടെ മാത്രം ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് റിസൾട്ട് കാണുമ്പോൾ അവിടെ നന്നായിട്ട് ലൈറ്റനായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് നമുക്ക് കിട്ടുക. സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏകദേശം ഒരു 2 മിനിറ്റോളം സ്ക്രബ് ചെയ്യണം. ഞാനിപ്പോൾ വീഡിയോയുടെ സ്പീഡ് കൂട്ടി കൊടുത്തതാണ്. മൈൽഡായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഫേസിൽ അത്യാവശ്യം ടാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ടാനൊക്കെ ആയ ആ ദിവസം തന്നെ നമ്മൾ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ടാൻ റിമൂവ് ആവുകയും ചെയ്യും. അത് ഏത് ബോഡി പാർട്ടാണെങ്കിലും കേട്ടോ, ഫേസിൽ മാത്രമല്ല, ഇപ്പം ഞാൻ ഫേസ് മാത്രമാണ് ഇപ്പോൾ കവർ ചെയ്ത് കാണിക്കുന്നത്. കാരണം പിഗ്മെൻറ്റേഷൻ ഒരുപാട് നമ്മളെ ഫേസിനെ ബാധിക്കുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ പ്രായമായി വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 30 എബോ ആകുമ്പോൾ തന്നെ നമ്മളെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ വരുന്നത് കാണാം. പിന്നെ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കിടന്നുറങ്ങുന്ന ഒരു സ്റ്റൈൽ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ തലയണയുടെ അവിടെ തന്നെ കവൾ വെച്ചിട്ട് ഇങ്ങനെ ഡെയിലി അങ്ങനെ ഉറങ്ങുവാണ്. അതേപോലെ തന്നെ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ തലയണ വാഷ് ചെയ്യുന്നില്ലെങ്കിൽ ആ കവർ വാഷ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് പിഗ്മെൻറ്റേഷൻ വരാട്ടോ. അപ്പോൾ 2 മിനിറ്റ് സ്ക്രബ് ചെയ്ത് ഞാൻ 5 മിനിറ്റ് മാത്രം ഫേസിൽ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ അത് വാഷ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് വെള്ളം കൊണ്ട് വാഷ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും വൈപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് വൈപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു പാക്ക് നാച്ചുറൽ ബ്ലീച്ചിങ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഫേസിന് നിറം കൂട്ടാൻ വേണ്ടി ഒരു 12 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാം കേട്ടോ. അതായത് കുട്ടികൾക്കും പിന്നെ എത്ര ഏജ് ആയവർക്കാണെങ്കിലും നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും. ഏജ് കൂടിയെന്ന് വിചാരിച്ച് നമുക്ക് ഹോം റെമഡീസിന് റിസൾട്ട് കിട്ടാതിരിക്കില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു കുറേ പ്രൊഡക്ട്സ് ഉണ്ടാവില്ലേ ഇപ്പോൾ ഫേസ് സ്കിൻ വൈറ്റണിങ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊന്നും വർക്ക് ചെയ്തിട്ട് ഉള്ളൊരു ചരിത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് എന്തായാലും ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഹോം റെമഡീസ് ആണ് നമുക്ക് കുറച്ചും കൂടെ ട്രസ്റ്റ് ആവുക. പിന്നെ അതേപോലെ തന്നെ അഫോർഡബിൾ ആണ്, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ. ഇപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വൈപ്പ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഫസ്റ്റത്തെ സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ നമ്മളെ ഫേസ് എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ സിസ്റ്ററോട് ചോദിക്കുന്നത് നിനക്ക് എന്താ തോന്നുന്നത് നിനക്ക് ഒരു ഫേസ് കണ്ടിട്ടെന്ന്, നല്ല മാറ്റം തോന്നുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. ഇനി നമുക്ക് 1 സ്റ്റെപ്പും കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ്നെസ് വരിക. പിന്നെ ഈ ഒരു റെമഡി ഡെയിലി നമ്മൾ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് നാരങ്ങയും കൂടിയാണ്. അപ്പോൾ 4 ദിവസം കൂടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവില്ലേ, അവർക്ക് പോലും പിഗ്മെൻറ്റേഷൻ ഫെയ്ഡ് ആവുന്നത് കാണാം. അപ്പോൾ റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം കംപ്ലീറ്റ് ഫേസ് ഈവൻ ടോൺ ആക്കുന്നത് വരെ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ, ഹോം റെമഡീസ് അല്ലേ, നമുക്ക് യാതൊരു ഫേസിന് ഡാമേജും വരത്തില്ലല്ലോ. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കലാണ്. പാക്കിന് വേണ്ടത് 1 ടേബിൾ സ്പൂൺ തന്നെ അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത്
പാലുണ്ടല്ലോ, ഞാൻ കാച്ചാത്ത റോ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. കാച്ചിയതായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് തണുത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡേ 2-ലും ഡേ 3-ലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് സ്ക്രബ് ചെയ്യാതെ വെള്ളം ഒഴിച്ച് കഴുകിയാൽ മാത്രം മതി. സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവുന്നത് കാണാൻ വേണ്ടി പറ്റും. വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണ്ട കേട്ടോ. പാൽ ചേർക്കുന്ന അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് എത്രയാണോ വേണ്ടത് അത്രയും അളവിന് ചേർത്താൽ മതി. ഏതൊരു ഹോം റെമഡീസ് ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം ഒരു വിശ്വാസം, ആ ഇതുകൊണ്ട് നമുക്ക് ഓക്കെ ആവും, നമ്മളെ ഫേസിന് ആ റിസൾട്ട് കിട്ടുന്ന ഒരു വിശ്വാസം വേണം. എൻ്റെയൊക്കെ ഒരു സ്കിൻ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡീപ്പർ സ്കിൻ ടോണിക്ക് ആയിപ്പോയിരുന്നു. കാരണം ഞാൻ നോക്കാതെ നോക്കാതെ കോളേജ് ടൈമിലും സ്കൂൾ ടൈമിലും ഒക്കെ അങ്ങനെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബോധം വരുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വരുമ്പോഴാണ് ഞാൻ ഡെയിലി സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അയൽവാസികളൊക്കെ കിട്ടി, അപ്പോൾ അവരും ചെയ്യുന്ന കാണുമ്പോഴാണ് നമ്മളിത് ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയും പറഞ്ഞു, അമ്മയുടെ ചെറുപ്പത്തിലൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തൊന്ന് ചെയ്ത് നോക്കൂ, പച്ചമഞ്ഞളൊക്കെ വെച്ചിട്ടുള്ള റെമഡീസൊക്കെ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറയും. അങ്ങനെയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയത് ഹോം റെമഡീസ്. കാരണം നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, സൈഡ് എഫക്റ്റ് ഇല്ല, അഫോർഡബിൾ ആണ്, നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ എടുത്ത് നമുക്ക് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഈ ഒരു പാക്ക് ഞാൻ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മുടിയിലായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പാലും അതേപോലെ തന്നെ അരിപ്പൊടിയും അല്ലേ, ഞാനിപ്പോൾ ഫേസിൽ മാത്രം ഇട്ടതുകൊണ്ടാണ് ഫേസിൽ ഈ പാക്കും അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് കഴുത്തിലോ ഫുൾ ബോഡിയിൽ വേണമെങ്കിലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മാക്സിമം അപ്വേർഡ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഡ്രൈ ആവുന്നത് വരെ വെക്കേണ്ട, 15 മിനിറ്റ് മാത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഫേസ് ജസ്റ്റ് ഒന്ന് ഞാൻ വാഷ് ചെയ്യാൻ പോവാണ്. ഡ്രൈ എന്ന് പറഞ്ഞത് ഇത്രയും ആ ഒരു ഡ്രൈനെസ്സേ വന്നിട്ടുള്ളൂ, ഒരുപാട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. എനിക്ക് തോന്നിയ റെമഡീസ് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യുക അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ചാനലിൽ. എനിക്ക് റിസൾട്ട് കിട്ടി ആരെങ്കിലുമൊക്കെ പറഞ്ഞ് തന്നതും ആയിട്ടുള്ളതൊക്കെ ആണ് നമ്മളിതിൽ ഷെയർ ചെയ്യുന്നത്. ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ളത്, അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നത്, അങ്ങനെയൊക്കെയുള്ള റെമഡീസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും നമ്മളെ ഫേസിന് എത്രത്തോളം ആ വോൾട്ട് ഗ്ലോ ആണ് ആ ഫേസിൽ വന്നിട്ടുള്ളത്. വെറും അരിപ്പൊടിയും അതേപോലെ തന്നെ പാല് ചെറുനാരങ്ങ നേരത്ത് മാത്രം നമ്മളിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എന്നാൽ പോലും എന്തോ റിസൾട്ടാണ്, നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് ഒരു ഫേഷ്യൽ ചെയ്ത പോലെ തന്നെ ആ ഒരു ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പാച്ച് ടെസ്റ്റ് നടത്തുക. ഇപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ നോർമലാണ്, ഞാൻ എന്ത് അപ്ലൈ ചെയ്താലും എനിക്ക് അങ്ങനത്തെ റിയാക്ഷൻസ് വരാറില്ല. പക്ഷേ എല്ലാവരുടെ സ്കിൻ അങ്ങനെ ആവാറില്ല. സെൻസിറ്റീവ് സ്കിൻ ഉണ്ടാവും, ആക്നെ സ്കിൻ ഉണ്ടായിരിക്കും, ചില ആളുകൾക്ക് നോർമലാണെങ്കിൽ പോലും ചിലത് അലർജി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം നമ്മളെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ ആ റിസൾട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ വേണ്ടി പറ്റും. ഇനി ഇത് നിങ്ങൾ നിങ്ങളുടെ ഫേസിലിട്ടിട്ട് ആ റിസൾട്ട് കിട്ടിയിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്യാണ്. ആക്ച്വലി ഐ എം സോ ഹാപ്പി, ഈ ഒരു റിസൾട്ട് കണ്ടിട്ടുള്ള ഒരു കൊഞ്ചലും കുഴയിലൊക്കെ ആയിട്ട് ആ കാണുന്നത്. ലൈക്ക് ഞാനിപ്പോൾ ഇത് കുറേ കാലം മുന്നെങ്ങാണ്ട് പിഗ്മെൻറ്റേഷൻ്റെതൊക്കെ അപ്ലൈ ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ ആൻറ്റി പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. സൂപ്പർ റെമഡിയാണ് കേട്ടോ. ഇനി മെയിൻ ആയിട്ടുള്ള സാധനം, ഏതെങ്കിലും വൈറ്റമിൻ സി സെറം. നമ്മളെ ഫേസിൽ ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്സ്, പിമ്പിളിൻ്റെ മാർക്ക്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറാൻ നമ്മൾ ഏത് സെറം യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുക വൈറ്റമിൻ സി സെറം. അത് കണ്ടിന്യൂസ് ബേസിസിൽ നൈറ്റിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ ഡാർക്ക്നെസ് ഫെയ്ഡ് ആക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഹോം റെമഡീസിൻ്റെ കൂടെ എന്തെങ്കിലും ഔട്ട് സൈഡ് ആയിട്ടുള്ള നമ്മൾ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി സെറം നമ്മൾ അപ്ലൈ ചെയ്യാം. സ്കിൻ കെയറിൽ അതും കൂടെ ഉൾപ്പെടുത്തുക കേട്ടോ. ഏത് ഏജ് ആണെങ്കിലും വൈറ്റമിൻ സി സെറം നൈറ്റിൽ അപ്ലൈ ചെയ്യാം. മോർണിംഗിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് നൈറ്റിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. മോർണിംഗിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നയാസിനമൈഡോ അല്ലെങ്കിൽ ഗ്രീൻ ടീ സെറോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നൈറ്റിൽ വൈറ്റമിൻ സി സെറം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാനിവിടെ സിംപിളിൻ്റെ ഒരു മോയ്സ്ചറൈസറും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. CTM മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഫ്രൂട്ട്സൊക്കെ കൂടുതൽ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് കൂടും, അതായത് സ്കിന്നിൻ്റെ കളർ നന്നായിട്ട് വയ്ക്കും. ചെറുനാരങ്ങ നീര് ഇത്രയും ഒഴിക്കാൻ താല്പര്യമില്ലാത്താണെങ്കിൽ 1 ടീസ്പൂണെങ്കിലും ഒഴിക്കുക, ബാക്കി വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ ഫ്രഷ് ആയിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കുന്നതാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ലവ് യു ഓൾ, ബൈ.